അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, വളരെ വേദനയോടെ കേരളീയ സമൂഹം 70 ദിവസങ്ങളായി അർജുൻ എന്ന പ്രിയപ്പെട്ടൊരു മലയാളിക്ക് വേണ്ടി, പാവം ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് മതമില്ലായിരുന്നു, അതിന് ജാതിയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അർജുൻ്റെ മൃതദേഹം ആ പുഴക്ക അടിയിൽ നിന്നും കിട്ടിയ വാർത്ത കേട്ടപ്പോൾ ആ ലോറി ഉടമ മനാഫിൻ്റെ ഹൃദയം നിറുക്കുന്ന ആ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, മനുഷ്യത്വമുള്ള ഇത്തരം നല്ല മനുഷ്യരുള്ളത് കൊണ്ടല്ലേ ഈ ലോകം നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മലയാളികൾ എപ്പോഴും ഈ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെ സംഭവങ്ങൾ മനുഷ്യത്വത്തിൻ്റെ ഇത്ര നല്ല അടയാളങ്ങളാണ് നമ്മുടെ മലയാളി സമൂഹം ഈ ലോകത്തേക്ക് ബാക്കി വെച്ചത്. അവിടെ നടന്ന മണ്ണിടിച്ചിലും ആ വിഷയത്തിലൊക്കെ എത്ര മനുഷ്യർ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. ആ മനുഷ്യർക്കൊന്നും ആ സംസ്ഥാനങ്ങളോ ജനങ്ങളോ ഒരു പുല്ല് വില പോലും വൽക്കാത്ത സമയത്ത് അർജുൻ എന്ന കേരളത്തിൽ നിന്ന് പോയ ആ പ്രിയപ്പെട്ട ലോറി ഡ്രൈവർക്ക് വേണ്ടി എത്ര ദിനരാത്രങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സംസാരിച്ചത്, എത്ര മാധ്യമങ്ങളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. എല്ലാവർക്കും ഈ സമയത്ത് സന്തോഷം ഉണ്ടാകില്ല. എന്തിരുന്നാലും മനാഫ്ക പറഞ്ഞതുപോലെ മനസ്സിന് വലിയൊരു സമാധാനമുണ്ടാകും. ഏതായാലും മരണപ്പെട്ടുവെന്നറിഞ്ഞു ആ അമ്മക്ക്, അർജുൻ എന്ന ആ പ്രിയപ്പെട്ട മകൻ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു, അല്പമെങ്ക ആ മൃതദേഹം കിട്ടി എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു മനസ്സമാധാനമെങ്കിലും അവർക്കുണ്ടാക്കി കൊടുക്കാൻ സാധിച്ചല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ, ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് സംസാരിക്കാൻ വിചാരിച്ചത് ആ ലോറി ഉടമ മനാഫ് എന്ന ആ പ്രിയപ്പെട്ട ഒരു മനുഷ്യനെക്കുറിച്ചായിരുന്നു. അദ്ദേഹത്തിന് ആ ലോറി പോയാൽ അതിൻ്റെ ഇൻഷൂറിൽ അദ്ദേഹത്തിന് മറ്റൊരു ലോറി വാങ്ങാൻ പറ്റും. ആ അർജുൻ എന്ന ഡ്രൈവർ, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട മറ്റൊരു ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ലോറിയിലേക്ക് എത്തും. പക്ഷേ മനുഷ്യത്വം നഷ്ടപ്പെടാത്തതുകൊണ്ട് കർണാടക പോലീസിൻ്റെ അടി കിട്ടിയ രംഗം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു. ഒരു സമയത്ത് വയനാട് ദുരന്തം വരുന്നതിന് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചു, നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് കോമഡികൾ ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ വരുമല്ലോ. അത്തരം വീഡിയോകൾ താഴെ പലപ്പോഴും അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ഓരോ കമൻറ്റുകളായിരിക്കും കാണുക. ഞാൻ നോക്കുമ്പോൾ എല്ലാ വീഡിയോക്ക് താഴെയും വരുന്ന കമൻറ്റുകൾ, ഈ നിങ്ങളുണ്ടാക്കിയ ഈ വീഡിയോ നല്ല രസാവഹമാണ്, പക്ഷേ ചിരിക്കാൻ ഞങ്ങളെ മനസ്സനുവദിക്കുന്നില്ല, ഞങ്ങൾ അർജുന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഓരോ കമൻറ്റുകളും, അതിൽ മതമില്ല പ്രിയപ്പെട്ടവരെ, അതിൽ മുഹമ്മദും അതേ കമൻറ്റിടുന്നു, രാഹുലും അതേ കമൻറ്റിടുന്നു, ജോസഫും അതേ കമൻറ്റിടുന്നു, ലക്ഷ്മിയും അതേ കമൻറ്റിടുന്നു. ഞങ്ങൾക്കിപ്പോൾ ചിരിക്കാൻ പറ്റുന്നില്ല, അർജുന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് മലയാളി സമൂഹം അന്ന് പറഞ്ഞത്. അതാണ് മനുഷ്യത്വം നഷ്ടപ്പെടാത്തൊരു സമൂഹം എന്ന് പറയുന്നത്, അത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ആ ലോറി കിട്ടി, അർജുൻ്റെ മൃതദേഹം കിട്ടി, ഉടമ മനാഫ്കയുടെ ഒരു കമൻറ്റ് അപ്പോഴുണ്ടായിരുന്നു, ആ അർജുനൊന്ന് എടുത്തിട്ട് ആ മരവും ലോറിയും ആ പുഴയിലേക്ക് തന്നെ എറിഞ്ഞ്, അതൊന്നും എൻ്റെ വിഷയമല്ല, അർജുനെ തിരിച്ച് അമ്മക്കെത്തിക്കണം, അമ്മക്കൊരു വാക്കുകൊണ്ട് എന്തെങ്കിലും ഒരു റിസൾട്ട് അമ്മക്ക് അറിയിക്കണം എന്നാണ് എൻ്റെ ലക്ഷ്യം. 70 ദിവസമായി ഞാൻ അല്പം പോലും ഉറങ്ങിയിട്ട് എന്ന് മനാഫിൻ്റെ നാവിൽ നിന്ന് ഇടറിയ ശബ്ദത്തിൽ വന്ന ആ വാക്കുകൾ മലയാളി സമൂഹം നെഞ്ചേറ്റുകയാണ്. എന്തൊക്കെ ആരോപണങ്ങൾ കേട്ടു പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ ആരോപണങ്ങൾ കേട്ടു. ഇടയ്ക്ക് ഞാനൊരു ഒരാളുടെ സംസാരം കേട്ടു, സോഷ്യൽ മീഡിയയിലാണ്. അയാൾ പറയുന്നത് മനാഫ് ചന്ദനം കയറ്റി കൊണ്ടുപോയിട്ടുണ്ടാകും, അങ്ങനെ അർജുന് പുഴയിലൊന്നും ഉണ്ടാവില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിയിട്ടുണ്ടാകും, അവർക്ക് ചന്ദനത്തിൻ്റെ പണം കിട്ടിയപ്പോൾ തള്ളിയിട്ടുണ്ടാകും. ഇങ്ങനെ എത്ര വർഗീയ കമൻറ്റുകൾ നമ്മൾ കണ്ടു. അവർക്കൊക്കെയുള്ള ഉത്തരമാണ് ഇന്ന് ആ മനാഫ് എന്ന വലിയ മനുഷ്യൻ 70 ദിവസമായി തൻ്റെ ജോലി ഉപേക്ഷിച്ച്, തൻ്റെ ബിസിനസ് ഉപേക്ഷിച്ച് അർജുനെ ലഭിക്കണമെന്ന ഒറ്റ വാശി. ഇതുവരെ അവിടെ കാത്തിരുന്ന് ഇന്ന് അർജുനെയും മൃതദേഹമൊക്കെ കിട്ടി അദ്ദേഹം വിങ്ങിപ്പൊട്ടുന്ന രംഗം. ഞാൻ മനുഷ്യത്വം നിലനിൽക്കുന്നെന്ന് പറയുന്ന ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് ഒരു വാർത്ത വന്നു. ആ വാർത്തയിൽ അർജുൻ്റെ മൃതദേഹം ലഭിക്കുന്ന ആ സമയത്തുണ്ടാകുന്ന ആ
ഇടറുന്ന മാധ്യമപ്രവർത്തകരുടെ ശബ്ദം കേൾക്കുമ്പോൾ മനുഷ്യത്വം എന്നത് നശിച്ചിട്ടില്ല. ഇനി എത്ര നശിപ്പിക്കപ്പെടാൻ നമ്മൾ ശ്രമിച്ചാലും നശിക്കൂല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം. നിങ്ങളിരുന്ന് കേട്ടോക്ക്. അവരെ സംബന്ധിച്ച്, ആ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസമാകുന്ന കാര്യം, അർജുനെ ഇനി ജീവനോടെ കിട്ടുകയില്ല എന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് ദൃശ്യങ്ങൾ കാണിക്കും അദ്ദേഹം പുറത്ത് എന്നുള്ളതാണ്. സംസാരിക്കാൻ സാധിക്കുന്നില്ല. ശബ്ദം നിലച്ചു. എത്തിച്ചിരിക്കുന്നു, അദ്ദേഹം പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടറിലെ ഒരു വാർത്തയുടെ അല്പശകലാണ് അർജുൻ്റെ മൃതദേഹം കിട്ടുന്ന അവസരത്തിൽ ആ അവതാരക. സംസാരിക്കാൻ പറ്റാതെ വിങ്ങിപ്പെട്ടു. അത് മനുഷ്യത്വം നിലനിൽക്കുന്നതുകൊണ്ടാണ്. അത് കണ്ടപ്പോൾ ആരാണ്, ആരുടെ മനസ്സാണ് പൊട്ടിപ്പോകാത്തത്? എല്ലാവരും ഒരേ ഇരുത്തത്തിൽ കരഞ്ഞു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് സമാധാനം അർജുൻ്റെ ഭാര്യയ്ക്കും അമ്മക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മനാഫിൻ്റെ അല്പം വാക്കുകൾ കേട്ട് അവസാനിപ്പിക്കാം. അങ്ങനെ ഗംഗാബലി പോയാലിടാ ഉദ്ദേശിച്ചിട്ടില്ല അവന്. നമ്മള് ഞാൻ അപ്പളേ പറഞ്ഞു, ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല, ക്യാബിന് അധികം പരിക്കുണ്ട, ചിന്നിച്ചു തുറവൂല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ആ ക്യാബിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ? ഉറപ്പായിട്ടും ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ. ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത്. അതെ, അർജുൻ്റെ അമ്മയ്ക്ക് നൽകി ഉറപ്പ് പാലിക്കുന്നു, പാലിച്ചു. ഞാൻ അവിടെ എത്തിക്കൂ. കഴിഞ്ഞ 2 മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ഇല്ല, ഒരു സാധാരണക്കാരനുകൊണ്ട് എത്ര കയ്യും, അതിന്റെ പരമാവധി നമ്മൾ ചെയ്തു. ഇല്ല പ്രിയപ്പെട്ടവരെ, അത് കേട്ട് സഹിക്കാൻ ഒരാൾക്കും പറ്റൂല. ഇല്ല, പറ്റൂല. മനാഫ്ക, സമാധാനമായിട്ടിരിക്കുക. അദ്ദേഹത്തിന് വലിയ സന്തോഷങ്ങൾ നൽകട്ടെ. അർജുൻ ഒരു പിതാവായിട്ട്, ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട്, അർജുൻ്റെ എല്ലാമെല്ലാമായിട്ട് 70 ദിവസം അർജുന് വേണ്ടി നിങ്ങൾ കാത്തു നിന്നല്ലോ. നിങ്ങളാണ് മനുഷ്യൻ. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യത്വം നഷ്ടപ്പെട്ടില്ലാത്ത മലയാള സമൂഹത്തെ കണ്ട് ലോകം പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.